السلام عليكم بنام اللهم راتلو نعاي يبيرة كنادو نللا بسنا والله اللهم يبيرة دنا بورتي نقرم بنام بلال كنادو رد بلال كنادو بلال اللهم شيرة كن مرك كذا اللهم يبيرة دنا بورتي نقرم مرك كذا إللا بورتي نقرم إللا نيجا تر جروب فندل لا شيرة كن بنام اللهم ستوري دون எல்லாரும் ஷேர் ஆக்கணும் பின்ன சொல்லணும் எல்லாரும் ஷேர் ஆக்கணும் மறக்கத பின்ன எல்லாரையும் நல்ல லோகம் எல்லாரும் என்ன சப்போர்ட்டும் எல்லாம் தரணும் பின்ன எல்லாரும் சுகலும் பின்ன ടിച്ചു വിട്ട പെങ്ങന്മാര് പഠിച്ചോ ആ മനുഷ്യൻ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്നത് നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നിട്ട് പിന്നെയും പാന പോയി വേദനിപ്പിക്കുന്ന പെമ്മക്കള് കേട്ടോ പിന്നെയും കുത്തുവാക്ക് പറയുന്ന പെമ്മക്കള് കേട്ടോ ഭർത്താക്കന്മാര് പറഞ്ഞുവിടും പോയി ചോദിക്കടേ നാണമില്ലാതെ വീട്ടിൽ കയറി ചെന്ന് വാപ്പാനെ വേദനിപ്പിക്കുന്ന പെമ്മക്കള് കേട്ടോ അള്ളാഹുവിന്റെ പ്രവാചകനോട് ഫാത്തിമ എന്ന പൊന്നുമോള് പോയിട്ട് പറഞ്ഞു ഹാരിസത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ സഹാബിയുടെ വീട് എനിക്ക് വാങ്ങിച്ചതാവാപ്പാ ഫാത്തിമ ബീവി ചെന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ കരയുകയാ റസൂലുള്ളാഹി തങ്ങൾ കരയുകയാ മുത്തുനബിയുടെ താടി രോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ് റസൂലുള്ളാഹി തങ്ങൾ കരയുന്നത് കണ്ടപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു എന്തിനാ വാപ്പാ കരയുന്നത് എന്റെ ഉപ്പ എന്തിനാ കരയുന്നത് മോളെ ഫാത്തിമ ഇതുവരെ നിങ്ങളുടെ ഉപ്പ ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല ഇതുവരെ എന്റെ ജീവിതത്തില് ഞാൻ ഒരാളുടെ മുന്നിലും ഇന്ന് വരെ ഞാൻ കൈനീട്ടിയിട്ടില്ല ഫാത്തിമ എനിക്ക് ലജ്ജയാ ഫാത്തിമ എനിക്ക് ആ സഹാബിയോട് ചോദിക്കാൻ എനിക്ക് നാണം തോന്നുന്നു ഫാത്തിമ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു വേണ്ടവാപ്പാ ഇന്നത്തെ പെണ്ണുങ്ങൾ പറയും നിങ്ങക്ക് എന്നെ ഇഷ്ടമില്ല നിങ്ങക്ക് അവളെ മതിയല്ലോ അവനെ മതിയല്ലോ എല്ലാ ആമൂന് മാത്രം കൊടുത്തു എനിക്കൊന്നും തന്നില്ലെന്ന് പറഞ്ഞ് ഉപ്പാനെ ഉമ്മാനെയും പ്രാവിയിട്ടിറങ്ങി പോകുന്ന മക്കളല്ല ഇന്നത്തെ പെമ്മക്കള് പടച്ചവനെ കയ്യിലുള്ളതെല്ലാം കൊടുത്ത് വിവാഹം കഴിച്ചു വിട്ടു എന്നിട്ട് അവസാനം ഭർത്താവിന്റെ കൂടെ ബിസിനസ് തുടങ്ങണം വീട്ടിൽ കയറി വന്നിട്ട് ഉമ്മാനോട് ചോദിക്കും ഉമ്മാടെ കഴുത്തിലാകെ കിടക്കുന്നത് കെട്ടുതാലിയ ഉമ്മാടെ കയ്യിലൊരു വള കിടക്കുന്നുണ്ട് അത് വന്നിട്ട് ചോദിക്കും കൊടുത്തില്ലെങ്കിൽ പറയും നിങ്ങൾ വെച്ചോ ഉമ്മ നിങ്ങൾ അവസ്ഥ നിങ്ങൾ അനുഭവിക്കും ഉമ്മ സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ട് അവസാനം കടം വാങ്ങിച്ച് മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടിയിട്ട് കൊടുക്കുന്ന പല ഉപ്പമാരും ഉമ്മമാരും കൊടുക്കുമ്പോ നാണമില്ലാതെ വാങ്ങുന്ന മക്കളെ റസൂലുള്ള പറഞ്ഞു മോളെ ഫാത്തിമ നിന്റെ വാപ്പ ഇതുവരെ ഒരാളുടെ മുന്നിലും യാചിച്ചിട്ടില്ല ഒരാളുടെ മുന്നിലും നിങ്ങളുടെ ഉപ്പ കൈനീട്ടിയിട്ടില്ല എനിക്ക് നാണമുണ്ട് മോളെ പാനി ലജ്ജയാ എങ്ങനെ നിങ്ങളുടെ ഉപ്പ ചോദിക്കുക റസൂലുള്ളാഹി തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് ഫാത്തിമ പറഞ്ഞു എന്റെ ഉപ്പ ചോദിക്കരുത് എന്റെ ഉപ്പ ഒരാളുടെ മുന്നിലും കൈനീട്ടരുത് ഞാൻ ക്ഷമിക്കാം വാപ്പാ വീടില്ലെങ്കിലും ഞാൻ അവിടെ കിടന്നോളാം എന്ത് ത്യാഗം എന്ത് ത്യാഗം വേണമെങ്കിലും ഞാൻ സഹിച്ചുകൊള്ളാം എന്റെ ഉപ്പ ആരുടെ മുന്നിലും തോക്കരുത് എന്റെ ഉപ്പ ആരോടും ചോദിക്കണ്ട ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് പക്ഷേ ഇതെല്ലാം വെളിയിൽ നിന്നുകൊണ്ടൊരു സഹാബി കേൾക്കുന്നുണ്ട് ഇതെല്ലാം വെളിയിൽ നിന്നുകൊണ്ടൊരു സഹാബി കേൾക്കുന്നുണ്ട് ആ സഹാബി ഇറങ്ങി ഓടുകയാ പോയിട്ട് പറഞ്ഞു മുത്തുനബിയുടെ വീടിന്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു പടച്ചവരെ കേൾക്കേണ്ട താമസമുണ്ടല്ലോ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് ഓടുകയാണ് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ് മുത്തുനബിയുടെ ചാരത്ത് കടന്നു ചെന്നിട്ട് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു മാ അഖത്ത മിൻ അഹബ്ബു ഇലയ്യാ നബിയേ ഏത് വീട് വേണമെങ്കിലും
എടുത്തു ഓ നബിയേ എന്നോട് ചോദിക്കാൻ എന്തിനാ കൽപ്പിച്ചാ പോരെ നബിയേ ഫാത്തിമയ്ക്ക് വീട് കൊടുക്കാൻ എന്നോട് പറഞ്ഞാ പോരെ നബിയേ എന്തിനാ നബിയേ മടി കാണിക്കുന്നത് ഏത് വീട് വേണമെങ്കിലും എടുത്തോ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ വീടിന്റെ ചാവി കൊടുത്തപ്പോ റസൂലുള്ള ഇറങ്ങി ഓടുകയാ മക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന വാപ്പ തന്റെ പൊന്നാര മകളെ വല്ലാതെ സ്നേഹിക്കുന്ന ഉപ്പ അവിടെ നിറങ്ങി ഓടുകയാണ് ഓടിച്ചെന്നിട്ട് ഫാത്തിമയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു ഫാത്തിമ ഇതാ മോളെ വീടിന്റെതാ കോല് എന്റെ പൊന്നുമോക്ക് വീടല്ലേ വേണ്ടത് എന്റെ പൊന്നുമോക്ക് വീടല്ലേ വേണ്ടത് താക്കോല് കയ്യിൽ വെച്ച് കൊടുത്തപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു ഉപ്പാ എനിക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിയതാണോ അല്ലാതെ കടം പേടിച്ചു കൊണ്ടുവരുമ്പോഴും ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന മക്കളെ വാപ്പ താക്കോല് കൊണ്ട് ഫാത്തിമയുടെ കയ്യിൽ കൊടുത്തപ്പോ ഫാത്തിമ ബീവി ഉപ്പാനോട് ചോദിച്ചു എന്റെ ഉപ്പ ചോദിച്ചു വാങ്ങിയതാണെങ്കിൽ എനിക്ക് വേണ്ട ഇല്ല ഫാത്തിമ ഇല്ല ഫാത്തിമ.